ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. ഒരല്പം വൈകിയെങ്കിലും ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത്. അതെന്താ വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഈ വയലാർ അവാർഡിനെ കുറിച്ച് പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, വയലാർ അവാർഡ് കിട്ടിയവരും കിട്ടാത്തവരും എന്ന വീഡിയോയിൽ. മലയാളത്തിലെ ഏറ്റവും പ്രസിദ്ധനായ കഥാകൃത്താണ് ശ്രീ സക്കറിയ. അദ്ദേഹത്തിന് ഇതുവരെ വയലാർ അവാർഡ് കിട്ടിയിട്ടില്ല. ഏതായാലും വയലാർ അവാർഡ് കിട്ടിയില്ലെങ്കിലും സക്കറിയയ്ക്ക് കേരള സർക്കാരിൻ്റെ എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഇപ്പോഴും പറയുന്ന പോലെ, മലയാളത്തിലെ ചെറുകഥാരംഗത്ത് ഏറ്റവും ഗംഭീരമായ ചില രചനകൾ നടത്തിയിട്ടുള്ള ആളാണ് ശ്രീ സക്കറിയ. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഇപ്പോൾ പറഞ്ഞാൽ തീരുകയില്ല. ഞാൻ ആലുവ യൂസി കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്ന കാലത്ത് അന്ന് സീനിയറായിട്ട് പഠിച്ചിരുന്ന ഒരു വിദ്യാർത്ഥി, അദ്ദേഹത്തിൻ്റെ പേര് വിനോദ് ചന്ദ്രൻ എന്നായിരുന്നു. സുപ്രസിദ്ധ സാഹിത്യ നിരൂപകനും വീക്ഷണം പത്രാധിപരുമായിരുന്ന CP ശ്രീധരൻ്റെ മകനാണ് ഈ വിനോദ് ചന്ദ്രൻ. യൂസി കോളേജിൽ നിന്ന് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. അദ്ദേഹം പിന്നീട് കേരളവർമ്മ കോളേജിലോ മറ്റോ അധ്യാപകനായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഈ വിനോദ് ചന്ദ്രനാണ് എന്നോട് പറഞ്ഞത്, ഈ സക്കറിയയുടെ കഥകൾ വായിക്കണം, സക്കറിയയും നാരായണപിള്ളയുമാണ് മലയാളത്തിലെ ഏറ്റവും ഗംഭീരന്മാരായ കഥാകൃത്തുക്കൾ. അങ്ങനെയാണ് ഞാൻ കോളേജ് ലൈബ്രറിയിൽ നിന്ന് സക്കറിയയുടെ ഒരിടത്ത് എന്ന പുസ്തകം എടുത്ത് വായിക്കുന്നത്. അപ്പോൾ വായിച്ചപ്പോൾ സംഗതി സത്യമാണ്, അതിഗംഭീരമായ കഥകളാണ് സക്കറി എഴുതിയിട്ടുള്ള. ഉണ്ണി എന്ന കുട്ടി മുതൽക്ക് ജോസഫ് നല്ലവൻ്റെ കുറ്റസമ്മതം, അതുപോലെ അശ്ലീലം വരുത്തി വെച്ച വീണ ഒരു ദുരന്ത സംഭവം, യേശുപുരം പബ്ലിക് ലൈബ്രറിയെക്കുറിച്ച് ഒരു പരാതി, ഇങ്ങനെയൊക്കെയുള്ള ഗംഭീരമായ കഥകൾ എഴുതിയിട്ടുള്ള ആളാണ് സക്കറി. പിന്നെയാണ് സക്കറിയയുടെ പ്രസിദ്ധമായ ഒരുപാട് കഥകൾ വരുന്നത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ, നസ്രാണി യുവാവും ഗൗളിശാസ്ത്രവും, അതിനുശേഷം ആർക്കറിയാം എന്ന കഥ. മലയാളത്തിലുണ്ടായ എക്കാലത്തെ ഏറ്റവും നല്ല കഥകളിലൊന്നാണ് ആർക്കറിയാം. അതുപോലെ കുഴിയാനകളുടെ ഉദ്യാൻ, ഞാനുറങ്ങാൻ പോകും മുംബൈ, ഞാനുറങ്ങാൻ പോകും മുംബൈ എന്ന കഥ ഞാൻ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു കലാകൗമുദി വാങ്ങിച്ച് അതിൽ വായിച്ചാണ്. അതുകൊണ്ട് കുഴപ്പം പറ്റിയെന്ന് വെച്ചാൽ, ഈ കഥ ഒരാഴ്ചയും വായിച്ചു, ഒരാഴ്ചയും കൂടി വായിച്ചു, മൂന്നാം ഒരാഴ്ചയും കൂടി വായിച്ചു, അതിനിടയ്ക്ക് എനിക്ക് പോകാനുള്ള ട്രെയിൻ കടന്നു പോയി എന്നാണ്. ട്രെയിൻ കിട്ടാതെ ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അങ്ങനെ സക്കറിയയുടെ കഥ വരുത്തി വെച്ച ഒരു വിനയായിരുന്നു ഈ ഞാനുറങ്ങാൻ പോകും മുംബൈ എന്ന കഥ. ഈ പിന്നെ അടുത്ത കാലത്ത്, വളരെ അടുത്ത കാലത്ത് വന്നിട്ടുള്ള അദ്ദേഹം പ്രസിദ്ധമായ ഒരുപാട് കഥകൾ ഉണ്ട്. അതിൽ ഇപ്പോഴും ഓർമ്മിക്കുന്ന സിനിമാ കമ്പം എന്ന കഥയാണ്, മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് ഒരു 10-12 കഥകൾ ചേർത്ത് ചെറുകഥ പതിപ്പ് പ്രസിദ്ധീകരിച്ചു. അതിന് കഥകൾ മാത്രമേ ഉള്ളൂ, കവിതകളും മറ്റ് ലേഖനങ്ങളും പതിവ് പങ്ക്തികളും ഒന്നുമില്ല. അപ്പോൾ ഞാനിത് വാങ്ങിച്ച ആദ്യത്തെ കഥയായിട്ട് കൊടുത്തിട്ടുള്ളത് സക്കറിയുടെ സിനിമാ കമ്പമാണ്. സിനിമാ കമ്പം വായിച്ചു, വൈകുന്നേരം കോടതി വിട്ടു വന്നിട്ട് ഒന്നുകൂടി വായിച്ചു, പിറ്റേ ദിവസം വീണ്ടും വായിച്ചു, പിന്നെ മൂന്നാമതും നാലാമതും അഞ്ചാമതും വായിച്ചു. ചുരുക്കി പറഞ്ഞാൽ ആ ആഴ്ചപ്പതിപ്പിൽ ആകെ സിനിമാ കമ്പം മാത്രം വായിച്ചു, വേറെ ഒരുപാട് കഥകളുണ്ടായിരുന്നു, ഒരു കഥയും വായിച്ചില്ല. കാരണം സിനിമാ കമ്പം തീർത്തിട്ടുണ്ടല്ലോ നമുക്ക് അടുത്ത കഥയിലേക്ക് പോകാനായിട്ട്. അത്ര ഗംഭീരമായ കഥകളാണ് സക്കറി എഴുതിയിട്ടുള്ള. അദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചത് വളരെ ശ്ലാഘനീയമായ ഒരു കാര്യമാണ്. പിണറായി വിജയൻ സർക്കാരിൻ്റെ ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിൽ ഒന്ന് സക്കറിയയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം കൊടുക്കുന്നതാണ് എന്ന് യാതൊരു സംശയവും കൂടാതെ ഞാൻ പറയും. ഇത് പറയുമ്പോൾ ഒന്നുകൂടി ഓർക്കണം, സക്കറിയ കഥ മാത്രമല്ല എഴുതിയിട്ടുള്ള, യാത്രാവിവരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആഫ്രിക്കൻ യാത്ര ഞാൻ എന്താണ് വളരെ താല്പര്യപൂർവ്വം വായിച്ചാണ്. മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് പറഞ്ഞ് കാത്ത് ഗേറ്റിങ് കാത്ത് നിന്നിട്ടാണ് ഈ ആഴ്ചപ്പതിപ്പ് വീട്ടിൽ കൊണ്ടുവച്ച് ആഫ്രിക്കൻ യാത്ര വായിച്ചത്. മിക്കവാറും ഗേറ്റിൽ നിന്ന് തന്നെ അത് വായിക്കുമായിരുന്നു. കാരണം അത്രയും ഹൃദ്യമാണ് അദ്ദേഹത്തിൻ്റെ വിവരണം. SK ഒറ്റക്കാടിന് ശേഷം ഈ യാത്രാ വിവരങ്ങൾ ഇത്ര ഗംഭീരമായിട്ട് എഴുതിയ വേറൊരാളുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ കലാകൗമുദിയിലൊക്കെ വന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു രചനാ ശൈലി എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. മുൻ തലമുറയിൽ CJ തോമസും തൊട്ട് അടുത്ത തലമുറയിൽ സക്കറിയയുമാണ് ഈ എഴുത്ത് ശൈലിയിൽ എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് പറയാനായിട്ട് യാതൊരു മടിയുമില്ല. അദ്ദേഹത്തോടുള്ള കടപ്പാട് ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് ചില ലേഖനങ്ങളൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ വിമർശിക്കുമ്പോഴും അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും നിലനിൽക്കുന്നു. വളരെ ശക്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങളുള്ള ആളാണ്. അദ്ദേഹം മാർക്സിസ്റ്റുകാരുടെ ഒരു കൈമണിയോ അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരുടെ ഒരു സിൽബന്ധിയോ BJP ഒരു ആശ്രിതനോ ഒന്നുമല്ല. മാർക്സിസ്റ്റുകാരുടെ അസഹിഷ്ണുതയും അക്രമതയും കോൺഗ്രസ്സുകാരുടെ അഴിമതിയെയും BJP എന്താണ് വർഗീയ ഫാസിസ്റ്റ് ചിന്താഗതികളും ഒക്കെ എതിർക്കുന്ന അതിശക്തനായിട്ടുള്ള ഒരു നിരീക്ഷകനാണ്, എഴുത്തുകാരനാണ് ശ്രീ സക്കറിയ. അദ്ദേഹത്തിന് അവാർഡ് കൊടുത്ത് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഈ അഭിനന്ദനത്തെക്കാളും അവാർഡിനേക്കാളൊക്കെ അതീതനാണ് അദ്ദേഹം, അതിനൊക്കെ അതീതനായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ച ഈ അവാർഡ് കമ്മിറ്റിയെ അഭിനന്ദിക്കുന്നു. കാരണം നമ്മുടെ കഥാകൃത്ത് വൈശാഖൻ അധ്യക്ഷനായിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. ഞാൻ ആ കമ്മിറ്റിയിലെ അംഗങ്ങളായിരിക്കും നോക്കി. അപ്പോൾ സച്ചിദാനന്ദനുണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫസർ തോമസ് മാത്യു ഉണ്ട്,
പ്രൊഫസർ കെ ജി പൗലോസുണ്ട്. അങ്ങനെ യോഗ്യന്മാരായ ആളുകളാണ് അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത്. അവർക്കും പിന്നെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും ഈ അവാർഡ് നിർണയത്തിന് അനുവാദം നൽകിയ നമ്മുടെ സാംസ്കാരിക മന്ത്രി ബാലനും, ഇവരൊക്കെ അഭിനന്ദനം അർഹിക്കുന്നവരാണ്. എൻ്റെ അഭിനന്ദനം മന്ത്രി ബാലനും അതുപോലെ അവാർഡ് കമ്മിറ്റിയിലെ ആ ജൂറി ചെയർമാനും അതിലെ അംഗങ്ങൾക്കുമാണ്, സക്കറിയക്കല്ല. ഏതായാലും ഇവരെ എല്ലാവരെയും ഹാർദവുമായി അഭിനന്ദിക്കുന്നു, സന്തോഷം രേഖപ്പെടുത്തുന്നു. ജയശങ്കർ വ്യൂ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ABCM ബാഗ്സ്. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ബെൽ ബട്ടണും അമർത്തൂ.